ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമാണ്. ബഹിരാകാശ സഞ്ചാരത്തിൻ്റെയും അതിൻ്റെ ചരിത്രത്തിൻ്റെയും കൗതുക കാഴ്ചകൾ നമ്മോട് പറയാൻ ശ്രീ എൻ പി ഗിരി, പ്രൊജക്ട് ഡയറക്ടർ GSLV സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം സർ. എന്തുകൊണ്ടാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ആ ദിനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ലോകം ബഹിരാകാശ വാരമായി തീർച്ചയായിട്ടും ഒക്ടോബർ 4-നാണ് നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചത്. റഷ്യയിൽ നിന്ന് സ്പുട്നിക് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4-നാണ്. പിന്നെ 1967 ഒക്ടോബർ 10-നാണ് ബഹിരാകാശ സമാധാന ഉടമ്പടി, ഔട്ടർ സ്പേസ് ട്രീറ്റി സൈൻ ചെയ്തത്, UN സൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഗനൈസേഷൻ തന്നെയാണ് ഈ ഒക്ടോബർ 4 മുതൽ 10 വരെ ഉള്ള 7 ദിവസം സ്പെസിഫിക്കായിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്? നമുക്ക് എന്ത് വിവരങ്ങൾ കൈമാറാനോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാന താല്പര്യം? പ്രധാനമായിട്ട് ബഹിരാകാശം മനുഷ്യർക്കെല്ലാം ഉള്ള, മൊത്തം എല്ലാ ഭൂമിക്കുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ച് ആൾക്കാർക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കാനും, അപ്പം സ്പേസ് ഓർഗനൈസേഷനുകളും ബാക്കിയുള്ള എഡ്യൂഷൻ ഓർഗനൈസേഷനും എല്ലാം ചേർന്നിട്ട് ഒരുമിച്ച് വിവിധ പരിപാടികളിലൂടെ ആളുകളിലേക്ക് എത്തി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും ബഹിരാകാശ വാരത്തിന് ഒരു പ്രത്യേക തീം ഉണ്ടായിരിക്കും. ഇത്തവണ മൂൺ ഗേറ്റ്വേ ടു സ്റ്റാർസ് എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം. അതായത് നക്ഷത്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായി ചന്ദ്രനെ കാണുക. എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഇപ്പോഴും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഭൂമിയിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കാണുന്നു, ലോകത്തെ എല്ലാ സ്പേസ് ഏജൻസികൾ കാണുന്നു, ചന്ദ്രനെ കൊണ്ട് വലിയ താല്പര്യം വീണ്ടും വന്ന പോലെയാണ്? എന്താണ് അടിസ്ഥാനപരമായി ചന്ദ്രൻ മനുഷ്യൻ്റെ ജീവിതവുമായി പ്രധാനമായിട്ട് നിൽക്കുന്ന എന്ത് ഘടകത്തിലാണ്? ഇപ്പോൾ പ്രധാനമായിട്ട് ഈ വർഷം മൂൺ ഗേറ്റ്വേ സ്റ്റാർ നടത്താൻ പ്രധാന കാര്യം അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഈ വർഷം 50-ാം വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അർമ്മസ്ട്രോങ് കാലുകുത്തിയൻ്റെ 50-ാം വാർഷികമാണ്. ആ രീതിയിലാണ് ഇതിപ്പോൾ ഈ തീം വന്നത്, മൂൺ ഗേറ്റ്വേ സ്റ്റാർസ് എന്നുള്ളത്. ചന്ദ്രനെ പ്രധാനമായിട്ട് ഇപ്പോൾ ഈയിടെ കൂടുതൽ ആൾക്കാർക്ക് എല്ലാം താല്പര്യമുണ്ടാകാൻ കാരണം, ഒന്ന്, നമ്മുടെ ചന്ദ്രയാൻ 1 തന്നെ ചന്ദ്രൻ്റെ ജലാംശം കണ്ടെത്തി. അപ്പോൾ ഈ ചന്ദ്ര ജലാംശം കണ്ടെത്തുക ഒരു വലിയൊരു പുതിയ വളരെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. സബ്സർഫസിലും സോളാർ ഈ സൗത്ത് പോളിലുമൊക്കെ ഇങ്ങനെ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ മനുഷ്യന് ചന്ദ്രൻ പോയി കഴിഞ്ഞാലും അവിടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാനോ ഒക്കെ വളരെ സഹായകരമാവും. പിന്നെ ഒരു പ്രധാന എന്ന് വെച്ചാൽ ചന്ദ്രനൊരു ഇടത്താവളമായിട്ട് ഉപയോഗിക്കുക. അപ്പം മാർസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളിലേക്കോ ഒക്കെ മനുഷ്യന് ഭാവിയിൽ എന്തായാലും പോകേണ്ടി വരുമല്ലോ. ഗോളാന്തര യാത്രകളൊരു ഒരു പരിശീലന ഘട്ടമായിട്ടും വേണമെങ്കിൽ ഒരു ഇടത്താവളമായിട്ടും ചന്ദ്രനെ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം 1972 ശേഷം മറ്റു അപ്പോളോ പ്രോഗ്രാം 17 ശേഷം നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പുതിയ ആവേശം എന്താ വെച്ചാൽ ഈ ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ അങ്ങോട്ടോട് നീങ്ങാറുണ്ട്. പ്ലേ ടെക്നോണിക്സ് എന്ന് പറയും, നീങ്ങാറുണ്ട്. അപ്പം ഭൂമിയുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജിയോളജി സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചന്ദ്രനിൽ ഇങ്ങനെ ഈ അഗ്നിപർവ്വതങ്ങളോ ഇങ്ങനെ പ്ലേ ടെക്നോണിക് ആക്ടിവിറ്റിയോ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം മുമ്പുള്ള ഭൂമിയാണ്. കാരണം ഭൂമി ചന്ദ്രൻ ഒരുമിച്ചാണല്ലോ ഉണ്ടായത്. അപ്പോൾ അവിടെ ചെന്ന് ചന്ദ്രനെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭൂതകാലത്തെ കുറിച്ച് വളരെ നല്ല അറിവുണ്ടാവും. അല്ലെ, സൗരയൂഥത്തിൻ്റെ സൗരയൂഥത്തെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ രണ്ടുപേരും ഒരുമിച്ച് 4.5 ബില്യൺ വർഷം മുമ്പ് ഉണ്ടായതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ അറിയാൻ കഴിയും. ഇപ്പോൾ വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം റേഡിയോ ടെലസ്കോപ്പ്, കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പ്രപഞ്ചത്തിൽ നിന്നുള്ള വരുന്ന റേഡിയോ വീജികളോ വേറെ എവിടെങ്കിലും നമ്മളെപ്പോലെ വേറൊരു സംസ്കാരം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ റേഡിയോ അറിയണമെങ്കിലും റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിക്കണം. പക്ഷേ ഭൂമിയിൽ ഇപ്പോൾ റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ ടവർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് നോയ്സിയാണ്, അനേക സിഗ്നൽ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഭൂമിയെ ഫേസ് ചെയ്തിരിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗവും ഇതേപോലെ ഡിസ്റ്റർബാണ്. അപ്പോൾ ചന്ദ്രൻ്റെ മറുഭാഗത്ത് ഒരു ടെലസ്കോപ്പ് വെച്ച്, റേഡിയോ ടെലസ്കോപ്പ് വയ്ക്കുക എന്നുള്ളൊരു ആൾക്കാരുടെ ഒരു ഈ ബഹിരാകാശ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഡ്രീമാണ്. അപ്പോൾ അവിടെ വയ്ക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ വളരെയധികം വിവരങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഇതാണ്. അപ്പോൾ അത് ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ചന്ദ്രനെ കുറിച്ച് കൂടുതൽ താല്പര്യം വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ചന്ദ്രന്റെ മറുവശത്ത് ഒരു റേഡിയോ ടെലിസ്കോപ്പ് സ്ഥാപിച്ചാൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ, സിഗ്നലുകൾക്ക് തടസ്സമില്ലാതെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ മറ്റ് ഗ്രഹാന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും. സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിയന്നയിലുള്ള മൂൺ വില്ലേജ് അസോസിയേഷൻ ഒരു അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നത് ഭൂമിയുടെ 8-ാമത്തെ ഭൂഖണ്ഡമാണ്, അല്ലെങ്കിൽ ഭൂമി അന്വേഷണം നമുക്ക് 7 കഴിഞ്ഞാൽ 8-ാമത്തെ ഭൂഖണ്ഡമെന്നാണ് ചന്ദ്രനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ 8-ാമത്തെ ഭൂഖണ്ഡമായി സങ്കല്പത്തിലാണെങ്കിൽ അത് അടുത്ത ഒരു 50 വർഷത്തിനകം അത് യാഥാർത്ഥ്യമായി കൂടുന്നില്ല.
അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഇനി ഏതൊക്കെ തരത്തിലാണ് മുന്നേറാൻ പോകുന്നത്? ചന്ദ്രനിലേക്ക് ഇപ്പോൾ ചന്ദ്രയാൻ ഒന്ന് കഴിഞ്ഞു, ചന്ദ്രയാൻ രണ്ട് കഴിഞ്ഞു, അമേരിക്ക ഇനി അതുപോലെ വലിയൊരു പദ്ധതിയുമായി വരുവാണ്. ഒരുപക്ഷെ ഏറെ കാര്യങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയും. അതെ, ഇപ്പോൾ ഈ മൂൺ വില്ലേജ് എന്നുള്ളത് യൂറോപ്പിൽ ഉണ്ടാക്കിയ ഒരു അസോസിയേഷനും അത് യൂറോപ്യൻ ഈസായുടെ ഒക്കെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഭൂമിയിൽ പോലെ ചന്ദ്രനൊരു ഹാബിറ്റാറ്റ് ഒരു ആൾക്കാർ താമസസ്ഥലം ഉണ്ടാക്കണമെങ്കിൽ അത് എന്തൊക്കെ ചെയ്യേണ്ടി വരും? അതിങ്ങനെ റോബോട്ടുകൾ ഉപയോഗിച്ച് ചന്ദ്രനിലെ മണ്ണ് ഉപയോഗിച്ച് ചന്ദ്രനെ ചെളിയാക്കി വേണമെങ്കിൽ ഈ ഇറുകോലത്ത് അവരുടെ വീടുകൾ മുകളിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെ മീറ്റിയോർ ഉണ്ടല്ലോ ഇവിടെ, ചന്ദ്രനിലെ അന്തരീക്ഷമില്ല. അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷനും മീറ്റിയോർസും എപ്പോഴും വന്ന് പഠിക്കും. നമുക്ക് ഭൂമികളുടെ പതനമല്ല, പക്ഷേ ഭൂമിയുടെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനൊന്നും അറിയുന്നത്, നമ്മൾ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ അതെ, അപ്പം ചന്ദ്രനെ പോലുള്ള ഒരു ഇത്രയും ഈ ശൂന്യമാണ്, വായു ഇല്ല. അപ്പം അങ്ങനെ സ്ഥലത്ത് നമ്മുടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കി എങ്ങനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും, എങ്ങനെ നമ്മൾ നിലനിൽക്കും, അതൊരു വളരെ പഠനമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ മൂൺ വില്ലേജ് എന്നുള്ളത്. ഇപ്പോൾ ഈ മൂൺ വില്ലേജിൻ്റെ തുടക്കം എന്നുള്ളതായിരിക്കും അല്ലെ, അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒത്തിരി പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. ആർട്ടമിസ് SLS സ്പേസ് ലോഞ്ച് സിസ്റ്റം, അവർ വളരെ വലിയ റോക്കറ്റുകളും ആർട്ടമിസ് എന്നുള്ള ഒരു അപ്പോളോ പോലുള്ള പുതിയ കൊണ്ടുവന്നുണ്ട്. അതെ അതെ അതെ, ആ സഹോദരി എന്നുള്ളത്. പിന്നെ ജപ്പാൻ്റെ ഒരു മൂൺ ഡ്രീം എന്നുള്ള ഒരു പറഞ്ഞുണ്ട്. പിന്നെ യൂറോപ്പിൻ്റെയും ചൈനയുടെയൊക്കെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 2 തന്നെ ഈ വർഷമായിരുന്നല്ലോ പോയത്. ആ ചന്ദ്രയാൻ 2 തന്നെ ഇപ്പം നാട്ടുക ഒരു സാധാരണക്കാരൻ്റെ ഒരു കൗതുകം അനുസരിച്ച് ചോദ്യം ഇങ്ങനെയാണ്, അതായത് 4 ദിവസം കൊണ്ട് അമേരിക്കക്കാർ ചന്ദ്രനിലെത്തുന്നു, നമ്മുടെ യാത്ര 1.5 മാസം എടുക്കുന്നു, ചന്ദ്രയാൻ 1, 2 ഒക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം വേണ്ടി വരുന്നതെന്നൊരു സാധാരണക്കാരൻ്റെ ചോദ്യമുണ്ട്. രണ്ട് കാരണമാണ്. ഒന്ന്, നമുക്ക് ഇത് നമ്മുടെ ചെയ്ത മാർഗം വളരെ നല്ല മാർഗമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് പോകാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഓർബിറ്റിങ്ങനെ മാറി 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 അവസാനം ചന്ദ്രൻ്റെ ലൂണർ ട്രാൻസിറ്റ് ഓർബിറ്റിലേക്ക് പോയി, ട്രാൻസിറ്റേഷനായി. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ ഈ മാക്സിമം പേലോഡ് എന്നുള്ളത് നമുക്ക് 4 ടണ്ണാണ് നമ്മുടെ പേലോഡുള്ളത്. അപ്പം ഈ നേരിട്ട് ചന്ദ്രനിലേക്ക് എത്തണമെങ്കിൽ വളരെ കുറച്ചുകൂടി വലിയ വാഹനങ്ങൾ കൂടിയ റോക്കറ്റുകൾ വേണം. അത് ഇപ്പം അമേരിക്കയും റഷ്യക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് പോകാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്കിതിൻ്റെ ഇതിൻ്റെ കുറേ ഗുണവശങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചെറിയ റോക്കറ്റിൽ നമ്മൾ വിക്ഷേ ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു, പിന്നീട് ക്രമേണ അത് വികസിപ്പിച്ചു. അതായത് നമ്മുടെ ആദ്യം ഇപ്പം മാർത്രി റോക്കറ്റ് അനുസരിച്ച് ഒരു 170 by 40,000 km ഓർബിറ്റ് കേട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്രമേണ വ്യാസം കൂട്ടി കൂട്ടി ഏകദേശം 100,000 km ആയിട്ട് ഒടുവിൽ ചന്ദ്രൻ്റെ ആകർഷ വലയത്തിന് എത്തുമ്പോഴേക്ക് അങ്ങോട്ടൊരു ഇഞ്ചക്ഷൻ നടത്തി ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് മാറും. അങ്ങനെയാണ് നമ്മൾ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് ഇറങ്ങി പിന്നെ ലാൻഡിങ്ങിനുമായിട്ട് ശ്രമിച്ചു സഞ്ചരിക്കും. അപ്പോൾ നമ്മുടെ റോക്കറ്റുകൾ 2 എണ്ണമാണ് പ്രധാനമായിട്ട്, 1 PSLV, 2 GSLV. GSLVയുടെ പ്രൊജക്ട് ഡയറക്ടർ, അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെയിരിക്കുന്നത്. ഈ GSLV റോക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ശേഷി, അതിൻ്റെ സഞ്ചാരം ഒക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ? ശരിക്കും നമുക്ക് 3 വിക്ഷേപണങ്ങളുണ്ട്. PSLV ഉണ്ട്, GSLV മാർ 3. PSLV ആണ് നമ്മുടെ തുടക്കത്തിലുള്ള ഉപഗ്രഹ വിക്ഷേപണം. കാരണം അത് വലിയൊരു ജമ്പായിരുന്നു. SLV എന്ന് 2.8 ഡയമീറ്റർ വലിയ വ്യാസമുള്ള വലിയ റോക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ വളരെ വിശ്വസ്തമായ റോക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് GSLV വന്നു. അടുത്ത തലമുറയാണ് GSLV. ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ജിയോയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജിയോ സ്റ്റേഷണറി ഓർബിറ്റൽ ഉപഗ്രഹങ്ങളെ വിടുക. ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, കമ്മ്യൂണിക്കേഷന് ഏറ്റവും അധികം പ്രയോജനമുള്ള ഓർബിറ്റ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ. ഇപ്പോൾ ആർതർ സി ക്ലാർക്കിന് തന്നെ 3 ഉപഗ്രഹങ്ങൾ 120 ഡിഗ്രി വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ വാർത്താവിനിമയം നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് വിടാൻ പറ്റുന്ന ഒരു റോക്കറ്റായിരുന്നു. അപ്പോൾ അതിന് പ്രധാന വേണ്ട ക്രയോജനിക് സ്റ്റേജ് ആണ്. അപ്പോൾ ക്രയോജനിക് സ്റ്റേജ് ആദ്യ കാലത്ത് നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങിയ സ്റ്റേജാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമ്മുടെ തന്നെ സ്റ്റേജ് ക്രയോജനിക് എഞ്ചിനും സ്റ്റേജും ഡെവലപ്പ് ചെയ്ത് അത് ആദ്യമായി ഫ്ലൈ ചെയ്ത് GSLV ആണ്. ഈ മാതൃക കാട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ സാധാരണ ഈ ക്രയോജനിക് സ്റ്റേജ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് അത് വിശദീകരിക്കാൻ പറ്റും? ഇത് ക്രയോജനിക് സ്റ്റേജ് ഈ കാണുന്നതാണ് ക്രയോജനിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും വേണ്ടത് ക്രയോജനിക്. കാരണം ഈ സ്റ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജിയോ സ്റ്റേഷണറിയിലേക്ക് വലിയ ഭാരം കൂടിയ ഉപഗ്രഹ വിക്ഷേപങ്ങളിൽ ക്രയോജനിക് സ്റ്റേജ് അത്യാവശ്യമാണ്. അപ്പം GSLV ഒരു 3 സ്റ്റേജ് വെഹിക്കിളാണ്. അപ്പോൾ അതിൽ ഒരു ഖരയന്ധനമുള്ള S1 39 സോളിഡ് മോട്ടോർ, S1 39 പിന്നെ 4 ലിക്വിഡ് സ്റ്റേജുകൾ ചുറ്റും, അതിന് മുകളിൽ വീണ്ടും ഒരു ലിക്വിഡ് സ്റ്റേജ്, അതിന് മുകളിലാണ് ക്രയോ സ്റ്റേജ്. ഇപ്പോൾ ക്രയോ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും എന്ന് പറഞ്ഞത് ഒരു 20 K 20 Kelvin ആണ് അതിൻ്റെ ഊഷ്മാവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തണുപ്പ് മൈനസ് എത്ര വരും? മൈനസ് ഒരു 253 വരെ പോകും. -253 ആണ് ഹൈഡ്രജൻ്റെ.
അതുപോലെ ഓക്സിജൻ്റെ ഒരു 80 ഡിഗ്രി K ആണ്. അപ്പോൾ ഇത്രയും തണുപ്പുള്ള ദ്രാവകങ്ങളെ, ഈ രണ്ട് വാതകത്തെ ഇത്രയും കുറഞ്ഞ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സൂക്ഷിച്ചിട്ട് അപ്പോൾ അതിന് മുകളിൽ വേറെ നമ്മൾ ഈ കുജാലയങ്ങൾ, അതായത് ഇൻസുലേഷനൊക്കെ വളരെ പൊതിഞ്ഞ് താപമൊന്നും അകത്ത് കയറാതെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇത്രയും തണുത്ത ദ്രാവകങ്ങളെ ഒരു റോക്കറ്റ് എഞ്ചിനിലൂടെ പമ്പിലൂടെ പ്രവർത്തിപ്പിച്ച് അവ കത്തിച്ച് ത്രസ്റ്റ് ഉണ്ടാക്കിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അല്ല, ഇത് ഈ ഈ ഈ ഇതേ തന്നെ ഈ റോക്കറ്റ് ആണല്ലോ നമ്മളിപ്പോൾ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അല്ല, ഇതിലല്ല നമ്മൾ വിക്ഷേപിച്ചത്, അല്ല GSLV Mark III. ഇത് മാതൃക ഇതല്ലെങ്കിൽ തന്നെ GSLV Mark III. അപ്പോഴാണ് ഒരു ചെറിയ ചോർച്ചയെക്കുറിച്ച് എന്തോ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് റോക്കറ്റ് എങ്ങനെയാണ് പിന്നെ അത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഒരു വിക്ഷേപണത്തിന് തയ്യാറായ റോക്കറ്റ് അതിലൊരു സാങ്കേതിക തരാറുണ്ടായി, എങ്ങനെയാണ് അത് പിന്നെ അവിടെ ചെന്ന് പരിഹരിക്കുന്നത്, എങ്ങനെയാണത്? നമുക്ക് എല്ലാം അറിയാം, ഈ വിക്ഷേപണ സമയത്ത് നമ്മളൊരു ഉമ്പരിക്കൽ ടവർ വിക്ഷേപണത്തറയിലാണ് നമ്മൾ റോക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഈ ക്രയോനിക് സ്റ്റേജിനടുത്ത് ക്രയോനിക് സ്റ്റേജിൻ്റെ ടാങ്കിൽ ഈ വാതകത്തെ മർദ്ദം കൊടുക്കാനുള്ള പല സ്റ്റോർഡ് ഗ്യാസുണ്ട്. ഇപ്പോൾ ഹീലിയം ഗ്യാസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവയെ ഒരു റെഗുലേറ്റർ വഴി കൊണ്ടുവന്നാണ് ഈ ടാങ്കിന് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ചോർച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിലുള്ള ഇന്ധനങ്ങളെ തിരിച്ച് എടുക്കും, തിരിച്ചെടുക്കും. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതിന് പ്രത്യേക പ്ലാനും എല്ലാം ഉണ്ട്, അതിന് ചെയ്യാനുള്ള പൂർണ്ണ പദ്ധതിയുണ്ട്. അതൊരു ഒരു 20-30 മണിക്കൂറടുത്ത് നമ്മൾ മുഴുവൻ മാറ്റിക്കഴിഞ്ഞിട്ട് ആൾക്കാർ അവിടെ വേറെ വാതകങ്ങളുടെ ഒന്നില്ലെന്ന് അറിഞ്ഞ ശേഷം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം ആൾക്കാർ ഇതിനടുത്ത് പോയിട്ട് അവിടെ റിപ്പയർ വർക്ക് ചെയ്യും. റിപ്പയർ വർക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സുരക്ഷ വീണ്ടും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വീണ്ടും നമ്മൾ ഇന്ധനം നിറച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് മിക്കവാറും നമ്മുടെ മിക്ക വിഷയങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വിഷയത്തിൽ പോയി ചെയ്യുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് നന്നാക്കേണ്ടി വരാറുണ്ട്. അതായത് ഇത് തയ്യാറാക്കി റോക്കറ്റ് വിഷയത്തിൽ തറയുന്ന തന്നെ തിരിച്ച് നമ്മുടെ ഈ അസംബ്ലി ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്ന് തന്നെ ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ടി വരാറുണ്ട്. ഇത്തവണ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ. ഈ റോക്കറ്റ് ഇപ്പോൾ 3 സ്റ്റേജ് പറഞ്ഞു. ഈ 3 സ്റ്റേജുള്ള റോക്കറ്റ് ഇതേപോലെ നമ്മൾ റെഡിയായി വിക്ഷേപണത്തിന് തയ്യാറാക്കി വയ്ക്കുകയാണ്, എങ്ങനെയാണ് ഇത് ഇതിൻ്റെ ജ്വലിച്ച് മേപ്പോട്ട് ഉയരുന്ന ഘട്ടങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ? പ്രധാനമായിട്ട് ഇപ്പം ലക്ഷണത്തറയിരിക്കുമ്പോഴേക്ക്, ഇപ്പം കാരണം നമ്മൾ കേൾക്കുന്ന കൗണ്ട് ഡൗൺ പറഞ്ഞിട്ട് 9, 8 ഇങ്ങനെ എങ്ങനെയാണല്ലോ, സീറോയിലെത്തുമ്പോൾ ഇത് മേപ്പോട്ട് ഉയരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് ശരിക്കും ജ്വലിക്കാൻ തുടങ്ങുന്നത്, എങ്ങനെയാണ് ഏത് എഞ്ചിൻ മുതൽ എങ്ങനെയാണ്? അത് ഈ കൗണ്ട് ഡൗൺ തന്നെ വളരെ പ്രധാനമാണ്. കാരണം ഓരോ ഘട്ടങ്ങളും അസംബിൾ ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യേക പദ്ധതിയുണ്ട്, ലോഞ്ച് ക്യാമ്പയിൻ നമ്മൾ പറയുന്നത്. അത് GSLV നമുക്ക് 51 ദിവസമാണ് വേണ്ടത് ഈ എല്ലാം മുഴുവൻ അസംബ്ലി എടുക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഒടുവിലത്തെ ഇന്ധനമൊക്കെ നിറച്ച ശേഷം നമ്മൾ കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോഴേക്ക്, കൗണ്ട് ഡൗണിൻ്റെ ഈ പുറകോട്ട് വരുന്നത് വെച്ചാൽ ഈ പ്രധാന എഞ്ചിൻ സോൾട്ട് മോട്ട് തുടങ്ങുന്നത് ഈ സീറോ കൗണ്ടർ സീറോയിലായിരിക്കും. ശരിക്കും നമ്മുടെ ഈ ഇതിനെ L40 എന്ന് പറയുന്നത് 4 liquid എഞ്ചിനെ പറയുന്നത് അതൊരു -4.2 സെക്കൻഡിൽ, അതായത് കൗണ്ട് ഡൗൺ 4.2 സെക്കൻഡിന് മുമ്പ് ഇത് കത്തിക്കും. അതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇത് കത്തിച്ച് അതിൻ്റെ പാരാമീറ്ററൊക്കെ നമ്മൾ ആദ്യം മോണിറ്റർ ചെയ്യും. ഇതിന് ഇതിന് പ്രശ്നമൊന്നുമില്ലെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ആ 4 സെക്കൻഡുണ്ട്, അത് കഴിഞ്ഞിട്ടേ റോക്കറ്റ് പ്രധാന റോക്കറ്റ് മെയിൻ എഞ്ചിൻ കത്തിയുള്ളൂ. കാരണം മെയിൻ എഞ്ചിന് ഈ ലിക്വിഡ് എഞ്ചിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഓഫ് ചെയ്യാം, അതിന് നിയന്ത്രിക്കാം, അപ്പോൾ നിയന്ത്രിക്കാം, അതായത് ഓഫ് ചെയ്യാൻ പറ്റും വേണം. പക്ഷേ സോളിഡ് മോട്ടോർ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അത് അതുകൊണ്ടാണ് ഈ 4 liquid എഞ്ചിനും കത്തി അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം ഉറപ്പാക്കിയ ശേഷമാണ് നമ്മൾ ഈ സോളിഡ് മോട്ടറിനെ കത്തിക്കുന്നത്. ഖര ഇന്ധനം കത്തിക്കുന്നത് അതാണ് നടക്കുള്ള. അപ്പോൾ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ രണ്ടും ഇത് മൊത്തം ഒരു സ്റ്റേജായിട്ട് GS1 സ്റ്റേജായിട്ട് വളരെ പൊക്കത്തിൽ പോയിട്ട് അത് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിൽ ഇന്ധനം മുഴുവൻ കത്തി തീരും. അല്ല, ഇതിപ്പോൾ സാധാരണ ഒരു 16 മിനിറ്റ് ആണല്ലോ യാത്ര, ബഹിരാകാശത്തേക്കുള്ള യാത്ര. അപ്പോൾ ആദ്യത്തെ എത്ര മിനിറ്റ് കൊണ്ട് ഇത് ഇത് കത്തിത്തീരും? ഇതിപ്പോൾ ഒരു 150 സെക്കൻഡ് കൊണ്ട് കത്തിത്തീരും. 150 സെക്കൻഡ് കൊണ്ട് കത്തിത്തീരും. 150 സെക്കൻഡ് കൊണ്ട് ഈ ആദ്യ സ്റ്റേജ് കത്തിത്തീരും. കൂടുതൽ സമയം എടുക്കുന്ന ക്രൈവ് സ്റ്റേജാണ്. അല്ല, ഇപ്പോൾ ഈ 150 സെക്കൻഡ് കൊണ്ട് കത്തിത്തീരുന്ന ഈ ഘട്ടം താഴോട്ട് തനിയെ പോകും, എങ്ങനെയാണ് ഇതിനൊരു എങ്ങനെയാണ് അതിൻ്റെ വേർപെടൽ? അതൊരു സ്റ്റേജ് സെപ്പറേഷൻ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അതായത് ഈ നമുക്ക് ഏറ്റവും വേണ്ടത് ഒറ്റ സ്റ്റേജ് തന്നെ ഉപഗ്രഹം എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ നമുക്കുള്ള ഇന്ധനങ്ങൾക്കുള്ള ക്ഷമത കുറവായതുകൊണ്ട് നമുക്കിനെ പല സ്റ്റേജ് ചേർത്ത് വെച്ച് ഒരു ഉപഗ്രഹത്തിനെ പ്രണോദത്തിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ഒരു 4 km/s സ്പീഡ് വരെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഇന്ധനം കത്തിക്കഴിഞ്ഞു, അതിനെ സെപ്പറേറ്റ് ചെയ്ത് വിടണം. സെപ്പറേറ്റ് ചെയ്തായിട്ട് ഈ ഭാഗത്ത് കത്തിക്കും. അത് GSLV പ്രത്യേകത എന്ന് പറഞ്ഞാൽ GSLV ഈ റിട്രോ റോക്കറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ സെക്കൻഡ് സ്റ്റേജ് കത്തിച്ചിട്ട് ആ കത്തിയ ആ പ്രഷർ ആ മർദ്ദം ഉപയോഗിച്ചാണ് താഴത്തെ സ്റ്റേജിനെ തള്ളിക്കളയുന്നത്.
അതായത് സെപ്പറേഷന് മുമ്പ് തന്നെ സെക്രട്ടറി കത്തിക്കുന്നു, രണ്ടാം കത്തി. എന്നിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഒന്നാം ഘട്ടം വേർപെടുന്നതിന് മുമ്പ് രണ്ടാം ഘട്ടം ജ്വലിച്ചു തുടങ്ങും. അതിന്റെ തള്ളൽ കൊണ്ട് ആണ് ഇത് താഴോട്ട് പോകുന്നത്. പിന്നെ മുകളിലോട്ട് ഈ എഞ്ചിൻ കത്താനുള്ള ഒരു പോസിറ്റീവ് എക്സലറേറ്റർ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു അതിനുവേണ്ടി അൺലേജ് റോക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അൺലേജ് റോക്കറ്റ് കത്തിച്ച ഇവിടെ നമുക്ക് ആവശ്യമില്ല, പി എസ് എൽ വിക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇവിടെ ജി എസ് എൽയുടെ കാര്യത്തിൽ ഈ രണ്ടാമത്തെ സ്റ്റേജിനെ കത്തിക്കുന്നത് താഴത്തെ സ്റ്റേജ് അക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ അൺലേജ് റോക്കറ്റ് വേണ്ട നമുക്ക്. പിന്നെ ഈ ഈ പ്രഷർ ഈ മർദ്ദം ഉപയോഗിച്ച് താഴോട്ട് വിടുന്ന റിട്രോ റോക്കറ്റ് വേണ്ട. അതാണ് ഈ വെൻഡൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് അതൊരു ജി എസ് എൽ മാത്രമുള്ള പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഈ വികാസ് എഞ്ചിൻ, നമ്മുടെ ഒരു പ്രധാന വർക്ക് ഹോഴ്സ് എഞ്ചിനാണ് വികാസ് എഞ്ചിൻ. അപ്പോൾ ഒരു യു എസ് 25N2 സ്വന്തമായിട്ട് വികസിപ്പിച്ച എഞ്ചിനാണ്. മുമ്പ് ഫ്രാൻസിൽ നിന്നുള്ള ടെക്നോളജി കിട്ടിയിട്ടുണ്ട് ബൈക്ക് എഞ്ചിൻ, വികാസ് എഞ്ചിൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ എഞ്ചിൻ സ്റ്റേജ് കത്തി, അതും വീണ്ടും 150 സെക്കൻഡ്. അത് കഴിഞ്ഞാണ് റിട്ടോ റോക്കറ്റ് വരുന്നത്. ഈ റോക്കറ്റ് ഈ മെപ്പോട്ട് ഉയരുന്നതനുസരിച്ച് നമുക്ക് ബഹിരാകാശത്ത് നിന്ന് ചില ദൃശ്യങ്ങൾ കാണാമല്ലോ. അതപ്പോൾ എങ്ങനെയാണ് ആ ക്യാമറ ഇവിടെ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ഇപ്പോൾ ഈ ജി എസ് എൽവിയിലാണെങ്കിൽ ക്യാമറ ഈ ഒന്ന് ഈ ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വെൻഡൻ്റെ സ്റ്റേജ് ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ ഈ ഒണ്ട് എന്നുള്ള ഈ ബാരൽ ഉണ്ട്, ഈ അതും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് ഈ ക്രയോ സ്റ്റേജ് കത്തുനിന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ ഹിസ്റ്റീഡ് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഓൺബോർഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റും. ഈ സാറ്റലൈറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഫ് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് സൈഡിൽ കൂടെ കാണാൻ പറ്റും. ഗുണമുണ്ട്. ഇപ്പോൾ അന്വേഷണം വേണ്ട, അന്വേഷണം കൂടാതെ തന്നെ നമുക്ക് ക്യാമറ നേരിട്ട് ദൃശ്യങ്ങൾ കാണാൻ കാണാം. അപ്പോൾ ഒത്തിരി ക്യാമറകൾ ഇതിലെല്ലാം ഘടിപ്പിക്കണമല്ലോ. ഒത്തിരി ക്യാമറകളുണ്ട്, ഒത്തിരി ക്യാമറകൾ ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി. അതെ. അപ്പം ഏറ്റവും മേളത്തെ നമ്മുടെ ക്രയോ സ്റ്റേജ് കത്തിക്കഴിഞ്ഞ് ഉപഗ്രഹത്തെ ഭ്രമണത്തിലേക്ക്, അത് എത്ര സമയത്തേക്കാണ്? ഏറ്റവും കൂടുതൽ തള്ളൽ വേണ്ടതും ആ ക്രയോ സ്റ്റേജിലാണ്. എങ്ങനെയാണ് അത് കണക്കാക്കി വെച്ചിരിക്കുക? അതൊരു 700-750 സെക്കൻഡ് ക്രയോ സ്റ്റേജ് കത്തും. ക്രയോ സ്റ്റേജ് കത്തിയിട്ട് ഏകദേശം ഒരു 7.8 km/s കൂടുതൽ വേഗത വേണമല്ലോ ഭ്രമണം എത്താനായിട്ട്. അത് സാറ്റലൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യും. അപ്പം സാറ്റലൈറ്റ് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ക്രയോ സ്റ്റേജ് തന്നെ കുറേ വെൻഡിങ് അതിനുള്ള മിച്ചമുള്ള ഗ്യാസ് ഒക്കെ പുറത്തു പോകാനായിട്ട് വെൻഡിങ് ഒക്കെ നടത്തും. സാറ്റലൈറ്റ് അങ്ങ് വേറൊരു ഈ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവത്തി രണ്ടും തമ്മിലുള്ള ഒരു 1.5 m/s ഒക്കെയാണ് വ്യത്യാസം കൊടുക്കുന്നത് വെലോസിറ്റി. ആ വെലോസിറ്റി കൊണ്ട് സാറ്റലൈറ്റ് അതിൻ്റെ ഭ്രമണത്തിൽ പോകും. പിന്നെ നമ്മളറിയാം, നമ്മളിപ്പോൾ ഒരു 170x36 km സാറിന് ജി എസ് എൽ വിടുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് സാറ്റലൈറ്റ് അതിൻ്റെ പ്രൊപ്പോഷൻ ഉപയോഗിച്ചിട്ട് ഒടുവിൽ 36x36 ഫുൾ ഭ്രതലമാകും. അപ്പോൾ അതിൻ്റെ ഗുണം അറിയാമല്ലോ, 24 മണിക്കൂർ അടുത്ത് തന്നെ ഭൂമിക്ക് ചുറ്റും കറങ്ങും. അപ്പോൾ ഭൂമിക്ക് തമ്മിലുള്ള ഭൂസ്ഥിര ഒരു ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹം എത്തുകയാണ്. അപ്പോൾ ജി എസ് എൽ വിയുടെ പ്രൊജക്ട് ഡയറക്ടർ എന്നുള്ളത് അല്ലേ, ഇപ്പോൾ ജി എസ് എൽ വിയുടെ പല വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള റോക്കറ്റ് ജി എസ് എൽ വിയിൽ എത്ര ടൺ വരെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? നമുക്ക് ജി എസ് എല്ലിൽ ഇപ്പോൾ ഒരു 2.3 ടൺ വരെ ഈ ഭൂസ്ഥിര ഉഷ്ണ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇതിൻ്റെ ഏറ്റവും മേളത്തെ അറയിൽ നമുക്ക് 2.5 ടൺ വരെ. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ക്രയോ സ്റ്റേജിൻ്റെ ഒക്കെ ഓപ്പറേറ്റിംഗ് വന്ന് കഴിയുമ്പോഴേക്ക് 2.5 ടൺ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മൾ വികസിപ്പിക്കുന്നോ? നമ്മൾ മാർത്രി എന്ന് പറഞ്ഞ ഇപ്പോൾ ചന്ദ്രനെ കൊണ്ടുപോയി 4 ടൺ വരെ ശേഷിയുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സെമി ക്രയോജനിക് സ്റ്റേജൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഒടുവിൽ 10 ടൺ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ശേഷി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മുടെ അന്വേഷണങ്ങൾ ഏതൊക്കെ നിലയിലാണ്? ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് പദ്ധതിയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലതരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടാവണമല്ലോ. കാരണം റോക്കറ്റ് മാത്രം പോരാ, ബഹിരാകാശത്ത് പോകണം, തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ പലതിലും താങ്കൾ പങ്കാളിയായിട്ടുണ്ട്. SRE, പിന്നെ ചന്ദ്രൻ്റെ മനുഷ്യനെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്നുള്ളത് എന്തായിരുന്നു അങ്ങനെയുള്ള അന്വേഷണങ്ങളുടെ? മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രനെ ഒന്ന് പ്ലാൻ ചെയ്തപ്പോൾ കലാം സാറിൻ്റെ ഒരു ആഗ്രഹവും ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ നിന്ന് അത് വേർപെട്ട് സ്പിൻ ചെയ്ത് പോകുന്ന വഴിക്ക് ഫോട്ടോകളും എടുത്ത് താഴെ എത്തുക, ഇന്ത്യയുടെ ഫ്ലാഗ് ഉൾപ്പെടെ താഴെ എത്തിക്കുക. അതൊരു ക്രാഷ് ലാൻഡിങ് പോലെ ആയിരുന്നു. ചന്ദ്രനിടിച്ചിറങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ പാതയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ചന്ദ്രയാനത്തെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒത്തിരി നേട്ടമുണ്ടായി. അതുകൊണ്ട് നമുക്ക് ചന്ദ്രയാൻ ചന്ദ്രനിലെത്താനും ചന്ദ്രനിൽ നിന്ന് ഒരു ഉപഗ്രഹത്തിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്ക് എത്താനുള്ള ഒരു ടെക്നോളജി നമുക്ക് കിട്ടിയ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്നാണ്. അപ്പോൾ ഞാൻ SRE ശ്രീ സ്പേസ് റിക്കവറി എക്സ്പെരിമെൻ്റ് അത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വളരെ നല്ല കോൺട്രിബ്യൂഷൻ അത് ചെയ്യാൻ പറ്റി തുടക്കം മുതൽ. എൻ്റെ രൂപകൽപ്പന തൊട്ട് എൻ്റെ ഒടുവിലത് 2007 ജനുവരി 22 SRE തിരിച്ച് എത്തിയത്. എന്താണ് SRE സ്പേസ് റിക്കവറി എക്സ്പെരിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് നമ്മുടെ ഒരു ഉപഗ്രഹത്തെ, അതായത് SRE എന്നുള്ള ക്യാപ്സ്യൂളിൻ്റെ
ഭ്രമണത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ മൈക്രോഗ്രാവിറ്റി, അവിടെ ഭ്രമണത്തിൽ മൈക്രോഗ്രാവിറ്റി ആണല്ലോ, അത് ഗ്രാവിറ്റി ഇല്ല. കാരണം എപ്പോഴും നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു ലിഫ്റ്റ് നമ്മൾ ഇപ്പോൾ താഴോട്ട് പോകുമ്പോൾ ചെറിയ വെയ്റ്റ്ലെസ്സിനെ തോന്നുമല്ലോ, അതിൽ വെയിറ്റ് ഒട്ടും തോന്നത്തില്ല. അപ്പോൾ ആ മൈക്രോഗ്രാവിറ്റിയിൽ കണ്ടീഷനിൽ നമ്മൾ ക്രിസ്റ്റലൊക്കെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ക്രിസ്റ്റലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വളർത്തുന്ന ഈ ഡിഫക്റ്റ് ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെ മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെൻ്റ് ചെയ്യുക, പിന്നെ മൈക്രോഗ്രാവിറ്റിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബാക്ടീരിയൊക്കെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയുള്ള വ്യത്യാസം എന്തൊക്കെ വരിക. അപ്പോൾ അങ്ങനെ അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഇത് കൂടാതെ അവിടെ ഈ 12 ദിവസം വന്ന ശേഷം എങ്ങനെ തിരിച്ചെത്താം, സേഫായിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. അതൊരു വളരെ വെല്ലുവിളികൾ നടന്ന നേരിട്ട ഒരു മാതൃകയാണല്ലോ. അതെ, ഇതെങ്ങനെയാണ് നമ്മൾ, അതായത് SRE PSLV സീസണിലാണ് 2007 ജനുവരി 10 ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 12 ദിവസം ഓർബിറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരണം. തിരിച്ച് വരിക എന്നുള്ളത് വളരെയധികം സങ്കീർണമെന്ന് പറയാൻ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം സാധാരണ ഒരു ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കത്തിപ്പോവും. നമ്മൾ ഉൽക്കകൾ നമ്മൾ കത്തി, അപ്പോൾ കത്തിപ്പോകാതെ എങ്ങനെ സുരക്ഷിതമായിട്ട് എത്തുക എന്നുള്ളൊരു ഭയങ്കര ഒരു വളരെ വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ ഇതിനെ ഈ SRE പ്രത്യേകിച്ച് SRE ഷട്ടിൽ കോക്ക് പോലെയാണ്, ഒരു ബാലിസ്റ്റിക് ആണ്. അതായത് SRE ഇങ്ങനെ ഈ രീതിയിൽ ചന്ദ്രശത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ ഷട്ടിൽ കോക്കിന് ഷേപ്പ് ഷട്ടിൽ കോക്ക് അറിയാമല്ലോ, ഒരു ഈ രീതിയിൽ പോകത്തുള്ളൂ. അതിന് ബാലിസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്, പക്ഷേ വരുന്ന ചൂട് വളരെയധികമാണ്. അപ്പോൾ അതിനുവേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകതരം ഈ താപ കവചങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് ബഹിരാകാശത്ത് നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതീവ ചൂട്, അതീവ ചൂട്, അപ്പോൾ അത് നിയന്ത്രിക്കണമെങ്കിൽ എങ്ങനെയാണത്? അതായത് SRE ഓർബിറ്റിൽ ആദ്യം എത്തി, എക്സ്പെരിമെന്റ് കഴിഞ്ഞു, PSLV റോക്കറ്റ് വിക്ഷേപിച്ചു. അപ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കുകയാണ്, അപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ച് ഇറങ്ങണം. തിരിച്ചിറങ്ങാനായിട്ട് നമ്മളിപ്പം ഈ ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തുള്ള കടലിലാണ് നമ്മൾ ഇറക്കേണ്ടത്. അപ്പം ഈ ഓർബിറ്റ് തന്നെ പ്രത്യേക സ്ഥലത്ത് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യണം, അത് തിരിച്ചു വെച്ചിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഈ ഇതിൻ്റെ മുഖം തിരിക്കണം, മുഖം തിരിച്ച് ഈ പറഞ്ഞ ത്രസ്റ്ററുകൾ, 8 ത്രസ്റ്ററുകൾ ഇങ്ങനെ ഫയർ ചെയ്യും. വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. നമ്മളിപ്പോൾ ആ ബ്രേക്ക് ചെയ്ത ശേഷം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വളരെ ചെറിയൊരു ആംഗിൾ വന്ന് 180 ഡിഗ്രി അങ്ങ് തിരിക്കണം. 180 ഡിഗ്രി തിരിച്ചിട്ട് ഫയർ ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് അന്തരീക്ഷം എത്താറാകുമ്പോൾ വീണ്ടും തിരിക്കണം. അപ്പോൾ എന്തിനേക്ക് വരുമ്പോൾ, കാരണം അല്ലെങ്കിൽ കത്തിപ്പോകും. അപ്പോൾ ഇത് ഷട്ടർ കോക്ക് പോലെ ആയി. പക്ഷേ ഇവിടെ വരുന്ന ചൂടെന്ന് പറഞ്ഞാൽ ഈ വളരെ ഈ ശബ്ദത്തിൻ്റെ ഒരു 5-10 ഇരട്ടിയോളം വേഗത്തിലാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കരമായ ചൂടാണ്. അപ്പം സാധാരണ മീറ്റ് പോലെ കത്തിപ്പോകണ്ട, പക്ഷേ അത് കത്തിപ്പോകാതിരിക്കാനായിട്ട് നമ്മളിവിടെ അതിൻ്റെ മുൻവശത്തായിട്ട് കാർബൺ ഫിനോളിക് അബിലേറ്റീവ് ആയിട്ടുള്ള തെർമൽ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് തറയോടെന്നൊക്കെ പറയുന്ന പോലെ അതെ ചൂട്. പിന്നെ സിലിക്ക ടൈൽ, ഇപ്പോൾ സ്പേസ് ഷട്ടിലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്വയം ടെക്നോളജി സിലിക്ക ടൈൽസ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അവ സിലിക്ക ടൈൽസ് അടുത്ത് ഒന്നും ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. അപ്പോൾ സിലിക്ക ടൈൽ വെറുതെ ഒട്ടിക്കാൻ പറ്റില്ല, ഇത് കോമ്പോസിറ്റ് ആണ് സ്ട്രക്ചർ. അപ്പോൾ അത് ഒട്ടിക്കാൻ പ്രശ്നം വെച്ചാൽ ഈ ഇത് ചൂടായി കഴിയുമ്പോഴേക്ക് ഈ കോമ്പോസിറ്റ് വികസിക്കുന്ന പോലെ ആയിരിക്കും സിലിക്ക ടൈൽ വികസിക്കുന്നത്. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത് പോകും, പൊട്ടി പോകും. അപ്പോൾ അതിനിടയ്ക്ക് ഇതിൻ്റെ സ്ട്രെയിൻ ഐസൊലേഷൻ പാഡുകൾ, അതൊരു അതിനൊരു ടെക്നോളജി എങ്ങനെ ഇതിനെ പുറത്ത് ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ തിരിച്ചു വരുമ്പോഴേക്ക് ഈ കൂടാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻറ്റന ഒക്കെ ഇതിനുള്ളിലാണ്. അപ്പോൾ അത് ഈ സൈലിക്കാട്ടയിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഭയങ്കര ചൂടിൽ വന്നപ്പോഴേക്ക് നമ്മുടെ ഈ ഷേപ്പിൻ്റെ പ്രത്യേകം വെച്ചാൽ പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു 4000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒക്കെ 4000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വായുവിനുണ്ടാവും. പ്രധാനം ഇതിൻ്റെ ടെക്നിക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഷേപ്പിൽ വരുമ്പോഴേക്ക് വായു ആയിരിക്കും കൂടുതൽ ചൂടാകുന്നത്. വായു കൂടുതൽ ചൂടാകും, ഇതിലോട്ട് വരുന്നത് കുറവാകുകയും ചെയ്യും. അതാണ് ഒരു പ്രധാന ഇത്. അപ്പോൾ എന്നിട്ട് ഈ ചൂട് ഇപ്പം നമ്മൾ വെച്ചത് കാർബൺ ഫിനോളിക്ക് 2000 ഡിഗ്രി വരെ പോകും, സിലിക്കാട്ടിൽ 1400 ഡിഗ്രി വരെ താങ്ങാശേഷിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ ഒരു പ്രധാന പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് വീണ്ടും ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഈ ചൂടിൽ വായു കണികൾ അയോണൈസ് ചെയ്യും, ചാർജ് ചെയ്യും. അപ്പം അതിങ്ങനെ മുമ്പ് കൂടെ വരുമ്പോഴേക്ക് നമുക്കിങ്ങനെ നമ്മുടെ ഇപ്പം SRE വരുന്ന വഴിക്ക് ഗ്രൗണ്ടിലുള്ള ഗ്രൗണ്ട് സ്റ്റേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അതെ പക്ഷേ 90 കിലോമീറ്റർ 40 കിലോമീറ്റർ വരെ നമുക്കൊന്നും കിട്ടത്തില്ല. അതായത് ഭൂമിയിൽ നിന്ന് 90 മുതൽ 40 കിലോമീറ്റർ വരുമ്പോഴേക്ക് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ആവും. അതായത് ഇവിടെ മുഴുവൻ ഈ അയോണൈസ്ഡ് പാർട്ടിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്രയും അത് നമുക്കൊരു ഭയങ്കര ടെൻഷൻ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കി. ഞാൻ നേരിട്ട് അനുഭവിച്ചതാണത്, സംഭവിച്ചെന്നറിയില്ല നമുക്ക്. അത് മാത്രമല്ല ഇതിന് മുമ്പ് ഈ ഇതിൻ്റെ 90 കിലോമീറ്റർ മുമ്പ് ഇതിൻ്റെ പാത അനുസരിച്ചാണ് ഗ്രൗണ്ടിൽ ആൻറ്റനകൾ തിരിക്കുന്നത്. അതായത് ഇവിടെ കിട്ടണമെന്നുള്ളത്, അതായത് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ ആൻറ്റന അതിനെ പിടിക്കണം. അപ്പോൾ അത് നേരത്തെ ഉള്ള 5 മിനിറ്റിനകം കമ്മ്യൂണിക്കേറ്റ് കണ്ടുപിടിച്ച് കമ്പ്യൂട്ട് ചെയ്ത് ഡേറ്റ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് ആൻറ്റന പിടി അതും കിട്ടത്തില്ല തെറ്റിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു വളരെ ഒരു വളരെ ആവേശകരമായ നിമിഷമായിരുന്നു തിരിച്ചു വന്ന് ഷാറിൻ്റെ ആൻറ്റനകൾ SRE പിടിച്ചു, SRE സിഗ്നൽ പിടിച്ചു എന്നുള്ള വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്.
അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫർദർ വന്നു കഴിയുമ്പോഴേക്ക് സ്പാരജ് ചൂട്ട് മൂന്ന് സ്റ്റേജ് പൈലറ്റ് ഡ്രോഗ് അങ്ങനെ മീൻ ചൂട്ട് അങ്ങനെ ഡിപ്ലോയ് ചെയ്തിട്ട് അവസാനം വേഗത കുറച്ച് അത് ഭൂമിയുടെ പ്രത്യേകതയാണ്. ഭൂമി മാർസിനൊക്കെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നമുക്ക് പാരച്യൂട്ട് ഉപയോഗിക്കാൻ കഴിയും, പക്ഷെ ചന്ദ്രനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ചന്ദ്രനിൽ കൊണ്ട് റോക്കറ്റ് ഉപയോഗിച്ച് തന്നെ ബ്രേക്ക് ചെയ്യേണ്ടി. അപ്പോൾ എന്നിട്ട് അത് ഭൂമിയിൽ കടൽ വന്ന് ഇറങ്ങിയിട്ട് കടൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഫ്ലൊട്ടേഷൻ സിസ്റ്റമുണ്ട്, അപ്പോൾ അത് പൊങ്ങിക്കിടക്കണം. പിന്നെ നമ്മൾ ഇതിന് തിരിച്ചറിയാനായിട്ട് ഈ ബീക്കൺ വെച്ച് സിഗ്നൽ അയക്കുക എവിടെയാണ് കിടക്കുന്നുള്ളത്. പിന്നെ ഡൈ മാർക്കർ. അപ്പോൾ ഈ ഇതിലെ മിക്ക ടെക്നോളജിയും, അതായത് ഇപ്പോഴത്തെ ഗഗൻയാനിന് വേണ്ട കുറേ ടെക്നോളജികൾ നമുക്ക് SRV പരീക്ഷിക്കാൻ കഴിഞ്ഞു, അത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് മനുഷ്യനെ ബഹിരാകാശത്ത് അയച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ഉപകരണത്തിന്റെ പേടകത്തിന്റെ വേണ്ട സന്നാഹങ്ങളെല്ലാം പരീക്ഷിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളൊരു ഇതിന് SRVയുടെ ഷേപ്പിനുള്ള പ്രത്യേകം വെച്ചാൽ ഇതിന് വരുന്ന ഒരു 8G അതായത് ഡീസലറേഷൻ, നമ്മളൊരു കാറിൽ പോകുമ്പോഴേക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴേക്ക് വരുന്ന ബ്രേക്ക് വളരെ കൂടുതലാണ് ഇതിൽ. പക്ഷെ അത് മനുഷ്യരെ കൊണ്ടുപോകുമ്പോഴേക്ക് അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗഗൻയാന്റെ ആഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചു വെച്ചിരിക്കും. ഈ പേടകം പേടകം തിരിച്ച് ആ ഷേപ്പ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ഗുണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ SRVക്ക് ഒരു ഷട്ടർ കോക്ക് പോലെ വരുമ്പോഴേക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ കൺട്രോളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഗഗൻയാൻ വരുമ്പോഴേക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ കൺട്രോൾ ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ കൺട്രോൾ ചെയ്തിട്ട് ഈ ഡീസലറേഷൻ മനുഷ്യന് താങ്ങാവുന്ന കണക്കിന് ആക്കും, ആ വേഗത കുറയ്ക്കുകയും അതിൻ്റെ അതിൻ്റെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നേരെ ഇങ്ങനെ താഴ്ന്നു കുറച്ചിങ്ങനെ ചരിഞ്ഞായിരിക്കും ഇങ്ങനെ വരുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4G കൂടുതൽ 40 mps വരെ കൂടുതൽ ഡീസലറേഷൻ മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനുഷ്യനുള്ളപ്പോൾ അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സെമി ബാലിസ്റ്റിക്, എന്നെ നമ്മൾ ടെക്നോളജിയിലെ ഇതിൻ്റെ ബാലിസ്റ്റിക് ബോഡിയും മറ്റേ സെമി ബാലിസ്റ്റിക് എന്ന് പറയുന്നത്, അപ്പോൾ ഗഗൻ ഒരു സെമി ബാലിസ്റ്റിക്കാണ്. അപ്പോൾ അതിലെ കണ്ടു, അത് പുതിയ ഒരു കാര്യം. അപ്പോൾ അത് നമ്മുടെ Mars 3 എക്സ്പെരിമെൻറ്റിൽ നമുക്കിങ്ങനെ ആ ഗഗൻയാൻ്റെ ആദ്യത്തെ മോഡൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഒരു 100 km മോളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ലിഫ്റ്റിംഗ് വർക്ക് ചെയ്യുന്നുള്ളവരെയും ചെയ്യാൻ പറ്റി. താങ്കൾ പറയണ്ട, ഇത് തിരിച്ച് താഴേക്ക് വരുമ്പോൾ ഈ വാർത്താവിനിമയ ബന്ധം അറ്റുപോകുന്നു, നമുക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല ഏതാണ്ട് 4 മിനിറ്റോളം. അതേസമയം സ്പേസ് ഷട്ടിലൊക്കെ പോയി ഇതേപോലെ തിരിച്ചു വരുന്നുണ്ടോ? അന്നേരവും കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇല്ലാതാകുന്നുണ്ടോ അതോ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്? എങ്ങനെയാണ് അവരത് ആ കാര്യങ്ങൾ റെഡിയാക്കുന്നത്? സ്പേസ് ഷട്ടിലിൻ്റെ ബാക്കിയുള്ള ചില റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഈവൻ ജപ്പാനുവരും വേറൊരു ഡേറ്റാ റിലേ സാറ്റലൈറ്റ് എന്നുള്ള സംവിധാനമുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ബോർഡ് ഇപ്പോൾ താഴോട്ട് ഗ്രൗണ്ടിലെ സ്റ്റേഷനിലേക്കാണല്ലോ കിട്ടാതെ, പക്ഷേ നമുക്ക് മുകളിലൊരു സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ അത് മുകളിലെ വശം പ്രശ്നമൊന്നുമില്ല, അവിടെ പോയി ഇവിടെ ചൂടുള്ള വായുവൊന്നുമില്ല, അത് മുകളിലേക്ക് ആൻറ്റന വെച്ച് ഡേറ്റ കിട്ടിക്കൊണ്ടിരിക്കും. ശരി, അത് നമുക്ക് ഇന്ത്യയിലേക്ക് അയക്കാം അയക്കാൻ പറ്റും. അപ്പം ഈ ഗഗൻയാൻ മിഷൻ വരുമ്പോഴേക്കും നമ്മുടെ ഗഗൻയാൻ്റെ ആ പാതയിലൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗഗൻയാൻ തിരിച്ചു വരുമ്പോഴോ ഒക്കെ ഗഗൻയാൻ ഡേറ്റ കിട്ടാൻ നമ്മൾ IDRS എന്നുള്ള സാറ്റലൈറ്റ് ഇടുന്നുണ്ട്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രത്യേകമായ ഒരു സാറ്റലൈറ്റ്, ഇതിന് വേണ്ടി റിലേ സാറ്റലൈറ്റ്. അത് ഇവിടുന്ന് കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ട് അത് ഇന്ത്യയിലേക്ക് വിടും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന പ്രശ്നം, ബ്ലാക്ക് ഔട്ട് പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മാത്രമല്ല ബാക്കി പല രാജ്യങ്ങളുടെയും ഗ്രൗണ്ട് സ്റ്റേഷൻ ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഇത് സ്ഥലം ഭാഗം വിട്ടുകഴിഞ്ഞാൽ അടുത്ത രാജ്യത്തിൻ്റെ ആൻറ്റന ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ അത് വേണ്ടി വരില്ല, കാരണം ഇത്രയും 36 km മുകളിൽ നിന്ന് നമ്മൾ മൊത്തം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതിങ്ങനെ സാരിയിൽ പോകുമ്പോഴേക്ക് നമുക്ക് ഡേറ്റ വളരെയധികം ദൂരെ എത്തിക്കാനും ഡേറ്റ കിട്ടും. അപ്പോൾ GSLV അടുത്ത വർഷത്തെ 2 വിക്ഷേപങ്ങളിൽ ഒന്നാണ് ഈ IDR സാറ്റലൈറ്റ് ഇവിടെ പോകണം വിക്ഷേപണം. അതായത് ഗഗൻയാൻ പദ്ധതിയിലെ ഈ വാർത്താവിനിമയ സംവിധാനം കൃത്യമായിരിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു സാറ്റലൈറ്റിൻ്റെ ആവശ്യം.